ലോക് സഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യത്തിന് വേദിയൊരുക്കാൻ സിപിഎം തയ്യാറെടുക്കുന്നു. കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിലേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിക്കാൻ തീരുമാനിച്ചും കോൺഗ്രസിനെ മാറ്റി നിർത്തിയുമാണ് സിപിഎമ്മിന്റെ പുതിയ രാഷ്ട്രീയ നീക്കം. കഴിഞ്ഞ ദിവസം സെമിനാറിലേക്ക് സമസ്തയെ ക്ഷണിച്ചിരുന്നു. റാലിയിലേക്ക് ക്ഷണിച്ചാൽ പങ്കെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ അറിയിച്ചു. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ഏക സിവിൽ കോഡ് സെമിനാറിൽ പങ്കെടുക്കാത്തതിൻ്റെ സാഹചര്യം വേറെയാണെന്നും ഇ ടി വ്യക്തമാക്കി കുറ്റസമ്മതം നടത്തി. ഈ മാസം 11ാം തീയതിയാണ് കോഴിക്കോട് സരോവരം ട്രേഡ് സെൻറ്ററിൽ സി പി എം നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന റാലിയിൽ രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സി പി എം തുറന്ന മനസ്സോടെയാണ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറയുമ്പോൾ ഏക സിവിൽ കോഡിൽ ലീഗിൻ്റെ പ്രയാസം സി പി എമ്മിന് ബോധ്യമായിരുന്നു. പലസ്തീൻ റാലിയിലേക്ക് ഔദ്യോഗികമായി അവരെ ക്ഷണിക്കുമെന്നും മോഹനൻ പറയുന്നു. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എടുത്ത നിലപാട് സ്വാഗതാർഹമാണ്. കോൺഗ്രസിനെ ചിലർ ക്ഷണിച്ചപ്പോഴുള്ള നിലപാട് ലോകം കണ്ടതാണ്. അതിനിയും ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് പി മോഹനൻ പറയുന്നത്. അതേസമയം റാലിയിലേക്ക് നിലവിൽ ലീഗിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലെന്നും ക്ഷണിച്ചാൽ ഉറപ്പായും പങ്കെടുക്കുമെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമായതിനാൽ രാജ്യവ്യാപകമായി ഇത്തരം റാലികൾ സംഘടിപ്പിക്കപ്പെടണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ കൊച്ചിയിൽ പറഞ്ഞു.